തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങളെനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുരേഷ് ഗോപി എം പി പറഞ്ഞ മാസ് ഡയലോഗാണ് ഇത്. ആ സമയത്ത് ഈ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. ഈ ഡയലോഗും മീമും ഉപയോഗിച്ച് ഒട്ടേറെ ട്രോളുകളും ഇറങ്ങിയിരുന്നു. അന്ന് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു ഗ്രാമം തന്നെ ദത്തെടുത്തിരിക്കുകയാണ് താരം. സുരേഷ് ഗോപി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ തൃശ്ശൂരിൻ്റെ ഒഫീഷ്യൽ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഇക്കാര്യമുള്ളത്. പരിപാടിയുടെ വീഡിയോയിൽ ഗ്രാമത്തെ ദത്തെടുത്ത കാര്യം സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. തൃശ്ശൂർ ഒരു ഗ്രാമം ദത്തെടുത്തുള്ളവരേക്ക് ഗ്രാമം ദത്തെടുത്തിട്ടുണ്ട്. ഏത് ഗ്രാമമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും. എന്നാൽ ഗ്രാമത്തിന്റെ പേര് എം പി വ്യക്തമാക്കിയിട്ടില്ല. ഗ്രാമം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരോടായി സുരേഷ് ഗോപി പറയുന്നതും വീഡിയോയിൽ കാണാം. ആ ഗ്രാമം ഏതാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഇപ്പോ ഒരു 200 പേരുണ്ടെങ്കിൽ ആ 200 പേര് പേപ്പറിലെഴുതി ഇവിടെ കൊടുക്കണം, അന്വേഷിച്ച് എഴുതി കൊടുക്കണം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഞാൻ ദത്തെടുത്ത ഗ്രാമം ഏതാണ്. ആ ഗ്രാമത്തിലേക്കുള്ള പ്രോജക്ട് റിപ്പോർട്ട് ഉദ്യോഗസ്ഥരെല്ലാം വളരെ, കാരണം തൃശ്ശൂരിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ത്വരിത വേഗത്തിൽ പ്രോജക്റ്റുകൾ തയ്യാറാക്കി എന്തൊക്കെയാണ് വേണ്ടത്. ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് അതിനകത്ത് പറയുന്നത് അവിടെയുള്ള ഏറ്റവും വലിയൊരു കുളം, ആ കുളം ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഈ പ്രദേശത്തിന്റെ, ഒരുപക്ഷെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന തളിക്കുളം നാട്ടിക പ്രദേശത്തുള്ള കടൽ ഉൽപ്പന്നങ്ങളുടെ ഒരു ആഹാര വിപണി, അതടക്കം ഒരു വലിയ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഒരുപക്ഷെ കോളത്തേക്ക് ടൂറിസ്റ്റ് വരുന്നത് പോലെ തൃശ്ശൂർ വരുന്നെങ്കിൽ ആ തൃശ്ശൂര് ഇങ്ങനെ ഒരു ഇടത്തേക്ക് വരുന്ന തരത്തിലുള്ള വലിയൊരു ഫുഡ് കോംപ്ലക്സ് എന്നുള്ള 1 കോടി രൂപ എം പി ഫണ്ടിൽ നിന്ന് സാധ്യമാക്കാൻ പോകുന്നു. നിരവധി പദ്ധതികളാണ് ഗ്രാമത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുളത്തെ തിരികെ കൊണ്ടുവരുന്നതാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. മികച്ച ഒരു ഫുഡ് കോംപ്ലക്സിന് വേണ്ടി എം പി ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ നൽകും. തൃശ്ശൂരിന് അഭിമാനകരമാകുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എം പി ആയതിനു ശേഷവും അതിനു മുൻപും സുരേഷ് ഗോപി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ഗോഞ്ചിയൂർ എന്ന ഗ്രാമം നേരത്തെ സുരേഷ് ഗോപി ഏറ്റെടുത്തിരുന്നു. ഈ ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ സുരേഷ് ഗോപിയുടെ പേരിലാണ്. തങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ എത്തിയ നായകന് നന്ദി അറിയിക്കാൻ ഗ്രാമവാസികൾ തങ്ങളുടെ ഗ്രാമത്തിന് സൂപ്പർ ഹീറോയുടെ പേര് നൽകുകയായിരുന്നു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.